എന്നിട്ട് അങ്ങനെ സമയം ഇപ്പൊ ഏകദേശം 7:30 നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിളിക്കൂട്ടിന് ഒത്തിരി തവള കരയുന്നൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് തവളയൊക്കെ ഉണ്ടോ നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പൊ നമ്മുടെ കിളിക്കൂട്ടിൽ രാത്രിയിൽ എന്ത് സംഭവിക്കും? കിളികള് രാത്രിയിൽ എന്തായിരിക്കും ചെയ്യുന്നത്? കാരണം പകൽ ഈ നോർമലായിട്ട് ഇങ്ങനെ ഫിഞ്ചസ് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത് വളരെ നമ്മുടെ കിളിക്കൂട്ടിലെ തവള പോലത്തെ ജീവജാലങ്ങൾ വന്നിട്ട് രാത്രിയിൽ നമ്മുടെ കിളികളിലെ മൊട്ട കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ? ഹലോ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എന്റെ പേര് സെബിൻ ശ്രീക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പൊ നമ്മുടെ ഇതുവരെയുള്ള സംഭവങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. ഇത് ഫുള്ളായിട്ട് കാണാത്തവർ നമ്മുടെ ചാനലിൽ പോയി നോക്കിയാൽ മതി. ഫുൾ വീഡിയോ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ രാത്രിയിൽ എന്ത് സംഭവിക്കും അല്ലേ? അപ്പൊ നമുക്ക് രാത്രിയിൽ കിളിക്കൂട്ടിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ലൈറ്റ് ഫുൾ ഓഫ് ചെയ്തിരിക്കുവാണ്. നമ്മുടെ ടെന്റ് ഇവിടെ തന്നെ ഉണ്ട്. രാത്രിയിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം നമ്മുടെ മണിയിന് തീറ്റ കൊടുക്കണം. മഴ ഇപ്പോഴും അതുപോലെ തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ, കുറേ നേരമായി മഴ തുടങ്ങിയിട്ട് മഴ ഇതുവരെ തോർന്നിട്ടില്ല. അപ്പൊ മണിയനുള്ള ഫുഡ് നമ്മൾ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ മണിയപ്പ, ബാ ബാ ബാ, കഴിച്ചോ. പുള്ളിക്ക് സെർലാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ട് നേരം കൊടുക്കും. പിന്നെ ഇന്ന് ആപ്പിൾ ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇന്ന് ആപ്പിൾ കൊടുക്കാത്തത്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പുറത്ത് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ആപ്പിൾ വളരെ കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ ആപ്പിൾ നമ്മൾ അവൻ അധികം കൊടുക്കുന്നില്ല. പുള്ളിക്ക് ലൈറ്റ് അടിക്കുന്ന അത്ര ഇഷ്ടപ്പെടുന്നില്ല, അവനെ ലൈറ്റ് അടിക്കുന്നില്ല. ഈ ഷുഗർ ലൈറ്റിൻ്റെ പ്രത്യേകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഇത് രാത്രിയിലാണ് കൂടുതലും ആക്റ്റീവ് ആകുന്നത്. ഇത് കണ്ടോ, ഇവിടെ വെട്ടം വന്നുകൊണ്ട് നമ്മുടെ ഒരു കിളി പറഞ്ഞു വന്നുകൊണ്ടോ, വെട്ടം കണ്ടുകൊണ്ട് വന്നതാണേ. അപ്പം ഇവർ രാത്രിയിലാണ് കൂടുതലും ആക്റ്റീവ് ആകുന്നത്. പകൽ സമയത്ത് ഇവർ കൂടുതലും ഫുൾ ടൈം ഉറക്കമായിരിക്കും. നിങ്ങൾ രാവിലെ കണ്ടതാണല്ലോ, രാവിലത്തെ വീഡിയോയ്ക്ക് അധികം ഫുൾ ഉറക്കമല്ലായിരുന്നു. ഇപ്പം അതുപോലെയല്ലോ, ഇപ്പോൾ ഫുൾ ഓട്ടമല്ലേ. അതാണ് ഇവരുടെ പ്രത്യേകത. അതുപോലെ നമ്മുടെ മുയലുകളൊക്കെ വെട്ടം കണ്ടുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇപ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവാണ്. അതിനുശേഷം ഏകദേശം ഒരു 2 മണി 3 മണി, അതായത് എല്ലാവരും നല്ല ഉറക്കമായതിനു ശേഷമാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. അതിനുശേഷമാണ് നമ്മൾ ക്യാമറ എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ കിളിക്കൂട്ടിൽ ഫുൾ നോക്കും. എനിക്ക് തോന്നുന്നു ആ ഒരു സമയം ആകുമ്പോഴേക്കും മഴ തോരുന്നുണ്ട്. ഇതുണ്ടോ, പുറയിലൊക്കെ കിളി വന്നിരിക്കുന്നുണ്ടോ. ആ ഒരു സമയം ആകുമ്പോഴേക്കും മഴ തോരും തോന്നും. മഴ തോർന്നു കഴിയുമ്പോഴേക്കും നമ്മൾ കിളിക്കൂട്ടിൽ കൂടെ ഫുള്ള് നടക്കും കേട്ടോ. ഇതുണ്ടോ, പകൽ എൻ്റെ കയ്യെ വന്നിരിക്കാത്ത ആളാണ്, വെട്ടം കണ്ടുവന്ന് വന്നിരിക്കുന്നതാണേ. രാത്രിയിലാകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവർക്ക് കണ്ണ് കാണാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. കാരണം പകൽ ഈ നോർമലായിട്ട് ഇങ്ങനെ ഫിഞ്ചസ് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്ന വളരെ ചുരുക്കം സാഹചര്യത്തിലാണ്. നമ്മൾ തീറ്റയായിട്ട് കയറിയാൽ മാത്രമേ വന്നിരിക്കത്തുള്ളൂ. അപ്പോൾ രാത്രിയിൽ ഇവർക്ക് കണ്ണ് കാണാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ 3 മണി 3:30 ആകുമ്പോഴേക്കും ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ കിളിക്കൂട്ടിലെ മുട്ടയൊക്കെ ആരാണ് എടുക്കുന്നത്? ഇപ്പം നിങ്ങൾ കേട്ട തവള കരയുന്ന കേട്ടോ, ഉമ്മമാരാണോ ഇത് എടുക്കുന്നത്? നമുക്ക് അതും കണ്ടുപിടിക്കണം. ഞാനിപ്പോൾ നേരെ ടെൻറ്റിനകത്തേക്ക് കയറാൻ വേണ്ടി പോവാണ്. നമ്മളാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ പവർ ബാങ്കും കാര്യങ്ങളും എല്ലാം എടുത്ത് ബാഗിനകത്ത് വെക്കുവാണ്. ഞാനാണെങ്കിൽ കുളിച്ചിട്ട് വന്നപ്പോഴേക്കും ഒരു തലയണയും അതുപോലെ തന്നെ ബ്ലാങ്കറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. രാത്രി നല്ല തണുപ്പായിരിക്കും. ബാഗ് ഇവിടെ നമുക്ക് ഈ സൈഡിലേക്ക് വെക്കാം. അങ്ങനെ ഫൈനലി നമ്മൾ കിടന്നിട്ടുണ്ട്. നമ്മുടെ കിടപ്പ് വളരെ കംഫർട്ടബിൾ ആണ്. നമ്മൾ റൂമിൽ എങ്ങനെ കിടക്കുന്നത് അതുപോലെ തന്നെ കിടക്കാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല, കറക്റ്റ് നമ്മുടെ ലെഗൊക്കെ അങ്ങ് വരെ എത്തുന്നുണ്ട്. ഇതുകൊണ്ട് കാലിനൊക്കെ കറക്റ്റ് നീളമാണ്. ഒരു 2 പേർക്കോ 3 പേർക്കോ നല്ല സുഖമായിട്ട് കിടക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ രാവിലെ 3 മണിയാകുമ്പോഴേക്കും എഴുന്നേറ്റും. നമ്മൾ അലാം വെച്ചിട്ടുണ്ട്. 3 മണിയാകുമ്പോഴേക്കും നമ്മുടെ കുളത്തിലെയും കൂട്ടിലെയും കിളികളുടെ മുട്ടയും കുഞ്ഞുങ്ങളും എടുത്തു നിന്ന ആൾക്കാർ നമുക്ക് പിടിക്കണം കേട്ടോ. സമയം ഇപ്പോൾ ഉണ്ടല്ലോ 4:30 ആയിട്ടുണ്ട്. നമ്മൾ ഉറക്കത്തിൽ വേണ്ടി നിങ്ങൾ ഇപ്പോൾ സൗണ്ട് കേട്ടോ. നമ്മുടെ കിളിക്കൂട്ടിനകത്ത് രാത്രിയിൽ ഫുള്ള് തവള കരയുന്ന സൗണ്ടായിരുന്നു. ഇത് ഇത്രയും നേരം നല്ല മഴയായിരുന്നു കേട്ടോ. ഞാൻ ഉറങ്ങുന്ന സമയത്തൊക്കെ നല്ല മഴയായിരുന്നു. ഇപ്പോൾ മഴ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ കിളിക്കൂട്ടിന് പുറത്തിറങ്ങി നോക്കാം അതിനകത്ത് എന്താണ് സംഭവിക്കുന്നത് കേട്ടോ. നമ്മുടെ കിളിക്കൂട്ടിൽ അവിടെ ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ആരാണ്? പാമ്പാണോ, അരണയാണോ, ഓന്താണോ, അത് രാത്രിയിൽ എലികൾ വരാറുണ്ട്. ഇനി അതൊന്നും അല്ലെങ്കിൽ തവളയാണോ? അപ്പോൾ നമുക്കിതൊക്കെ അറിയണം. അപ്പോൾ നമുക്ക് പയ്യെ ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിബ് തുറക്കാം. നമ്മൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങുവാണ്. എൻ്റെ അമ്മ പുറത്ത് അതിനേക്കാൾ തണുപ്പാണ് കേട്ടോ. പുറത്ത് പിന്നെ തണുപ്പ് കൂടുതലാണ്. ഇത് ഇവിടെ ഒരാൾ ഇരുന്ന് പുല്ല് തിന്നുവാണ് വെളുപ്പിന് 4 മണിക്ക്. ഞാൻ കാണിച്ചുതരാം കേട്ടോ. വെളുപ്പിന് 4 മണിക്ക് മുയൽ പുല്ല് തിന്നുമോ? ഒരു 10 സെക്കൻഡ് ഞാൻ വർത്തമാനം പറയാൻ നിൽക്കാവേ. നിങ്ങൾ ഈ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം കേട്ടോ. എന്തൊക്കെയോ ജീവികളൊക്കെ കരയുന്ന സൗണ്ട് കേൾക്കുന്നില്ലേ. നമ്മൾ ടെൻറ്റിനകത്തായിരുന്നപ്പോഴേക്കും തവള കരയുന്ന സൗണ്ട്, പക്ഷേ ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോഴേക്കും തവള കരയുന്ന സൗണ്ട് കേൾക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്താണെന്ന് പോയി നോക്കാം. നമുക്കുണ്ടല്ലോ നമ്മുടെ ടെൻറ്റിൻ്റെ അങ്ങേ അറ്റത്തേക്ക് പോകാം. നമുക്ക് ആ ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് മൊത്തം ഒറ്റ ക്ലിപ്പായിരിക്കും. നമ്മളിത് അതിനകത്ത് അധികം കട്ടൊന്നും ചെയ്യുന്നില്ല, ഫുള്ള് നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ ആ ഒരു സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് തുടങ്ങി നമ്മുടെ കിളിക്കൂട്ടിൻ്റെ അങ്ങേ അറ്റം വരെ രാത്രിയിലത്തെ അവസ്ഥ ഫുള്ള് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സമയം വെളുപ്പിന് 4 മണിയാണ് സമയം. നമ്മൾ ഈ ഒരു സൈഡിലേക്ക് പോവാണ്.
ഈ ഒരു സൈഡിലാണ് നമ്മുടെ അണ്ണ ഇരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് അവരെ നോക്കാം കേട്ടോ. അവരെ കാണാനായിട്ടില്ല, അവർ മിക്കവാറും കൂടിനകത്തായിരിക്കും. അണ്ണാനെ കാണാൻ വേണ്ടി പറ്റത്തില്ല. രണ്ടണ്ണന്മാരും ഇല്ല കേട്ടോ. അപ്പോൾ അമ്മ രണ്ടുപേരും രാത്രിയിൽ കൂടിനകത്താണ് ഉറങ്ങുന്നത്. ഓക്കെ, അതിനുശേഷം ഈ സൈഡിൽ കിളികളൊന്നും ഇരിപ്പില്ല കേട്ടോ. ഓ മൈ ഗോഡ് ഗൈസ്, തവള വരെ സൗണ്ട് കേട്ടോ നിങ്ങൾ. ഈ ഒരു സൈഡിൽ കിളികളൊന്നും ഇരിപ്പില്ല കേട്ടോ. ഇവിടെ തറയിൽ സാധനങ്ങളൊന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. പക്ഷെ തവളയുടെ നല്ല കരച്ചിൽ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇല്ലയിൽ നോക്കാം. ഈ ഇല്ലയിൽ നമ്മൾ ഇതുവരെ കിളികളെയൊന്നും കണ്ടില്ല. ഓ മൈ ഗോഡ് ഗൈസ്, ഇതുണ്ടോ? അതൊരു ഫിഞ്ചാണ് കേട്ടോ. നമ്മൾ രാവിലെ ഒന്നും ഇവരെ അടുത്തൊന്നും പോയി കാണാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മൾ ചെല്ലുമ്പോഴേക്കും ഇവർ പറന്നു പോകും. ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള കിളിയാണ്. ഇതൊരു വെറൈറ്റി ഫിഞ്ചാണ് ഇരിക്കുന്നത്. എനിക്കൊന്ന് പാരഡൈസ് വൈഡയുടെ ഫീമെയിലാണ് തോന്നുന്നു. അപ്പോൾ അവനിരുന്നു ഈ ഒരു കൂട്ടിലാണ് കേട്ടോ. ഇതുണ്ടോ? ഈ ഒരു കൂടിനകത്താണ് പുള്ളി ഇരുന്നത്. അപ്പോൾ പെട്ടെന്ന് വെട്ടടിച്ചപ്പോഴേക്കും ഇറങ്ങിപ്പോയത്. അപ്പം നമ്മൾ അവരധികം ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഇല്ലയിൽ വേറെ കിളികളൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ. വേറെ കിളികളൊന്നും കാണുന്നില്ല. അതിനുശേഷം ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ഓ മൈ ഗോഡ് ഗൈസ്, ഇതുണ്ടോ? ഒരു കൂട്ടിൽ എത്ര കിളികളായിരിക്കും നോക്കി. 1, 2, 3, 4 കിളികൾ ഒരു കൂട്ടിലിരിപ്പാണ് കേട്ടോ. അവന്മാരെല്ലാം എനിക്കൊന്ന് തണുപ്പായതുകൊണ്ട്, മഴയൊക്കെ ആയതുകൊണ്ട്, തണുപ്പൊക്കെ ആയതുകൊണ്ട് അവന്മാരൊക്കെ അടുങ്ങി അടുങ്ങി നല്ല ചൂട് പറ്റിയിരിക്കാൻ തോന്നി. ഇതുണ്ടോ? ഞാൻ അധികം അടുത്തേക്ക് പോകുന്നില്ല, അവരെ പേടിപ്പിക്കുന്നില്ല. അതിനുശേഷം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. നമ്മളിവിടെ വേറെ ജീവികളെ ഒന്നും കാണുന്നില്ല. ഈ ഒരു കൂട്ടിൽ കിളിയില്ല. ഓ മൈ ഗോഡ്, ഇവിടെ ഒരാളിരിക്കുന്ന നോക്കി. ഇത് ഇവിടെ ഒരു കിളിയിരിപ്പുണ്ട് കേട്ടോ. ഇതുണ്ടോ? ഒരു ഫിഞ്ച് ഇരിക്കുന്നുണ്ടോ? ഒരു വെള്ള ഫിഞ്ചാണ് കേട്ടോ. അപ്പോൾ അവനെ വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പ്രാവുകൾ, ഓക്കെ, പ്രാവുകൾ എണീറ്റ് കേട്ടോ വെട്ടം വന്നപ്പോഴേക്കും. ഇത് ഇവിടെ ഒരു പ്രാവ് ഇരിപ്പുണ്ട്. ബാക്കി പ്രാവുകളെല്ലാം മേലുള്ളത് ഈ ഒരു സൈഡിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതുണ്ടോ? അവിടെ ഒരു കോക്കറ്റിൽ ഇരിപ്പുണ്ട്. അവിടുന്ന് തവള കരയുന്നുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ മിക്കവാറും നമുക്ക് തവളനെ കാണാൻ വേണ്ടി പറ്റുമായിരിക്കും. നമുക്ക് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് പോകാം. ഇവിടെ വേറെ കിളികളൊന്നുമില്ല. ഈ മരത്തിൽ രണ്ട് കൂടുണ്ട്, അതിൽ കിളികളുണ്ടോ നമുക്ക് നോക്കാം. ഓ മൈ ഗോഡ്, ഇത് ഭയങ്കര ക്യൂട്ടാണുള്ളത്. ഇവിടെ നമ്മുടെ ഒരു ഡയമണ്ട് ഡവ് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഒരു ഫിഞ്ച് ഇരിപ്പുണ്ട് കേട്ടോ. ഇതുണ്ടോ? ഇതുണ്ടോ? ഇവരൊന്നും പറക്കുന്നില്ല നമ്മളെ കണ്ടിട്ട്. അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് മേടിച്ച ഔൾ ഫിഞ്ച്, ഈ ഫിഞ്ചിൻ്റെ പേര് ഔൾ ഫിഞ്ച് ഉണ്ടോ? നിങ്ങൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു മൂങ്ങയുടെ ഒരു ഷേപ്പില്ല, അതുകൊണ്ട് തന്നെയാണ് ഇവൻ ഔൾ ഫിഞ്ച് എന്ന് അറിയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പേരിന് 4000 രൂപ ഉണ്ടോ. ഇതിന് മേടിക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഔൾ ഫിഞ്ച്. അപ്പോൾ പുള്ളി ഉറക്കമാണ്, നമ്മൾ അവനെ ഡിസ്റ്റേബ് ചെയ്യുന്നില്ല. നമ്മൾ ഡയമണ്ട് ഓടിയിട്ടുണ്ട്. വേറെ ഒരു ജീവികളെ നമ്മളിതുവരെ കണ്ടില്ല. നമ്മൾ അതിനെയാണ് മെയിനായിട്ട് നോക്കുന്നത് കേട്ടോ. എന്തെങ്കിലും ജീവികളൊക്കെ ഉണ്ടോ? ഈ കാണുന്ന മരത്തിൽ ഒത്തിരി കിളികൾ ഇരിപ്പുണ്ട് കേട്ടോ. ഞാനിതിൻ്റെ ഇടയ്ക്കൂടെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പോവാണ്. അധികം സൗണ്ട് ഉണ്ടാക്കാതെ ഞാൻ പോവാണ് കേട്ടോ. ഇതുണ്ടോ? നമ്മുടെ കിളികൾ ഇരുന്ന് ഉറങ്ങുവാണ്. ഈ ഇരിക്കുന്ന ഒരു വെറൈറ്റി ഫിഞ്ചാണ്, ഈ ഉണ്ട പോലെ ഇരിക്കുന്നത്. അതിൻ്റെ താഴെ ആ ഡയമണ്ട് ഡവിൻ്റെ ഇടത്ത സൈഡിൽ ഈ ഇരിക്കുന്നത് ഒരു വെറൈറ്റി ഫിഞ്ചാണ് കേട്ടോ. നമ്മുടെ കിളിക്കൂട്ടിൽ ഇവരെ മേടിച്ചതിന് ശേഷം ഞാൻ ഇത്ര അടുത്ത് ഇതുവരെ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. ഒരാൾ പറഞ്ഞു പോയിട്ടുണ്ട് പുള്ളിക്ക് ഇരുട്ടായതുകൊണ്ട് എവിടെ പോയിരിക്കണം എന്നറിയത്തില്ല, അതുകൊണ്ട് അവൻ്റെ ഇവിടെ വന്നിരുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ 1, 2, 3, 4 ഡയമണ്ടും 2 വെറൈറ്റി ഫിഞ്ചും 2 നോർമൽ ഫിഞ്ചും ഇരിപ്പുണ്ട്. നമ്മളിവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഈ ഒരു കിളിക്കൂട്ടിൽ കിളികളൊന്നും ഇരിപ്പില്ല കേട്ടോ. വേണ്ടോ? ഈ ഒരു കിളിക്കൂട്ടിൽ കിളികളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് ക്ലിയർ ചെയ്തു. ഓ, ഇതാരെ എണീറ്റ് വന്നതിനൊക്കെ നോക്കിയേ. ഇവന്മാരെ ഉറക്കത്തിൽ എണീറ്റ് വന്നിരിക്കുവാണ് കേട്ടോ. ഇത് രാവിലെ നിങ്ങൾക്ക് എന്താണ് പരിപാടി? ഉറക്കത്ത് നിങ്ങൾക്ക് എന്നാ പരിപാടി? ഇതുണ്ടോ? മുഴകളെല്ലാം വന്നു കേട്ടോ. എനിക്കൊന്ന് വെട്ടം അടിച്ചിട്ടാണ് അമ്മമാർ വന്നത്. ഓക്കെ, ഇനിയിപ്പം നമുക്ക് നോക്കേണ്ടത് ഇവിടെയാണ്. ഇവിടെ ഈ ഇല്ലിയുടെ ഇടയ്ക്ക് ഒരു ഫിഞ്ചിരിപ്പുണ്ട്. അതുപോലെ തന്നെ ആ കൂട്ടിലും ഒരു വെള്ള ഫിഞ്ചിരിപ്പുണ്ട് കേട്ടോ. ഇതുണ്ടോ? ആ കൂട്ടിൽ ഒരാൾ മാത്രമേ ഇരിപ്പുള്ളൂ. ഇവിടെ ഒരുത്തൻ രാവിലെ ഉറക്കത്തിന് എണീറ്റിരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈഡും ക്ലിയറായി. ഇവിടെ 2 ലവ് ബേർഡ്സ് ഇരിപ്പുണ്ട് കേട്ടോ. ഇതുണ്ടോ? 2 ലവ് ബേർഡ്സ് ഇട്ടിരിപ്പുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനു വേണ്ടി പോവാണ്. ഇത് കണ്ടോ, നമ്മുടെ കിളിക്കൂട്ടിൽ പുതിയതായിട്ടുണ്ടായ പ്രാവിൻ്റെ കുഞ്ഞുങ്ങൾ മുയൽ തുളച്ച് ആ സ്ഥലത്ത് കയറിയിരിക്കുകയാണ്. ഇതുണ്ടോ? മുയൽ തുളച്ച് ഒരു കുഴിയാണ് ആ കാണുന്നത്. ആ കുഴിക്കകത്താണ് നമ്മുടെ പ്രാവിൻ്റെ കുഞ്ഞുങ്ങൾ കയറിയിരിക്കുന്നത് കേട്ടോ. അമ്മമാർ അതിനകത്തിരുന്ന് ഉറങ്ങുവാണ്. എന്നാണ് നോക്കി വന്നേ? ഇവിടെ ഞാൻ നിങ്ങൾ രാത്രിയിൽ എന്നാ ചെയ്യുന്നതെന്ന് വീട്ടിലെടുക്കാൻ വേണ്ടി വന്നാൽ. ഓ മൈ ഗോഡ് ഗൈസ്, ഇത് കണ്ടോ, ദൈവന്മാരാണ് പ്രശ്നം കേട്ടോ.
ഇവന്മാരാണ് നമ്മുടെ കിളിക്കൂട്ടിലെ കിളികളിലെ മുട്ടയൊക്കെ അപ്പോൾ എടുത്തോണ്ട് പോകുന്നത്. തവളകളുണ്ട് നമ്മുടെ കിളിക്കൂട്ടിലെ, ഇത് രണ്ടെണ്ണം ഇരിപ്പുണ്ട് കേട്ടോ. നിങ്ങൾ വിശ്വസിക്കുമോ, അതായത് നമ്മുടെ കിളിക്കൂട്ടിലെ കിളികളെ തവള പിടിക്കുമെന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുമോ? എനിക്കും ആദ്യം ഒരു വിശ്വാസം ഇല്ലായിരുന്നു. യൂട്യൂബിലൊരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് വിശ്വാസമായത്. ആ വീഡിയോയ്ക്ക് ഞാൻ ക്ലിയർ ആയിട്ട് കണ്ടതാണ് ഒരു തവള ഒരു ഫിഞ്ചസിനെ പിടിച്ച് പയ്യെ പയ്യെ കൊന്നുകൊന്ന് കഴിക്കുന്നത്. അപ്പോൾ രാത്രിയിൽ നമ്മുടെ ഫിഞ്ചസൊക്കെ കണ്ണ് കാണാതെ തറയിൽ വന്നിരിക്കുവാണെങ്കിൽ ഇവന്മാർ പിടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഇവന്മാരാണെങ്കിൽ പകൽ സമയങ്ങൾ ഈ കിളിക്കൂട്ടിൽ ഏതെങ്കിലും പൊത്തിനകത്തൊക്കെ കയറിയിട്ട് രാത്രി മാത്രമേ ഇറങ്ങത്തുള്ളൂ. അപ്പോൾ ഇവിടെ രണ്ടെണ്ണം ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഇവരെ പിടിച്ച് പുറത്തുകൊണ്ട് കളയാനേ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ പുറത്തോട്ട് പോകണം. തേടിയിട്ടുണ്ടോ ഇവിടെ ഒരാളിരിക്കുന്നുണ്ടോ? ദൈവം എത്ര തവളയാ. നമ്മളിപ്പോൾ മൂന്നെണ്ണത്തിനെ കണ്ടു. പോകുന്ന വഴിക്കൊക്കെ വേറെ കാണുമാവോ. നമുക്കൊരു ബക്കറ്റ് എടുത്തിട്ട്, നമുക്കാണെങ്കിൽ ഈ ഒരു പെയിൻറ്റിൻ്റെ ബക്കറ്റ് എടുക്കാം കേട്ടോ. നല്ല മഴയല്ലോ, ഒന്ന് ബക്കറ്റിനകത്തൊക്കെ വെള്ളമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പാത്രം കൂടെ എടുക്കാം. ഇതിനകത്ത് പിടിച്ച് പിടിച്ച് നമുക്ക് ഈ ബക്കറ്റിലേക്ക് ഇടാം. ഇത് കണ്ടോ, നമ്മുടെ സിലോപ്പിയുടെ കുഞ്ഞുങ്ങൾ കുറേ ഇവിടെ നിൽക്കുന്നുണ്ടോ? ഇത് കണ്ടോ, ഈ കാണുന്ന മൊത്തം സിലോപ്പിയുടെ കുഞ്ഞുങ്ങളാണ്. ഈ കാണുന്ന പ്ലാറ്റിയുടെ കുഞ്ഞും ഗപ്പിയുടെ കുഞ്ഞുമാണ്. ഇത് ഇവിടെയുണ്ട്, പ്ലാറ്റിയുടെയും ഗപ്പിയുടെയും കുഞ്ഞുങ്ങൾ ഒത്തിരി നിൽപ്പുണ്ട് കേട്ടോ. ഇതുണ്ടോ, കുഞ്ഞുങ്ങളൊക്കെ സൈഡിൽ കൂടെ ഉണ്ട്. അത് ഞാൻ രണ്ടാമത് കാണിച്ചു തരാം. നമുക്കിപ്പം സൈഡിൽ കൂടെ പോകുമ്പോഴേക്കും നമ്മൾ കാണുന്ന തവളകളെ എല്ലാം പിടിച്ച് നമുക്ക് ഈ ഒരു ബക്കറ്റ് ഇടാം. ഇതുണ്ടോ, ഇത് ഇരിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് ഇതിനകത്ത് കയറി നമ്മുടെ മീനുകളെ പിടിച്ചുകൊണ്ട് പോകുന്നത്. ഇവർ നമ്മുടെ മീനുകളെ പിടിക്കും, അതുപോലെ തന്നെ നമ്മുടെ കിളികളെ പിടിക്കും. അതുകൊണ്ട് വളരെ റിസ്ക്കാണ് ഇതിനകത്ത് വെക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജീവിയാണ് കേട്ടോ ഇത്. തവളകളെ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്കിതിന് ഒട്ടും ഇഷ്ടമില്ല സാധനത്തിന്. ഭയങ്കര അറപ്പാണ്, പക്ഷേ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇത് പിടിച്ച് കളഞ്ഞേ പറ്റത്തുള്ളൂ. ഇവിടുന്ന് കരയുന്നുണ്ട്. ഓ മൈ ഗോഡ്, അതേ ഇരിക്കുന്നു. ഇതുണ്ട്, ഇവനാണ് ഈ കരയുന്നത്. ഇവിടെ പറഞ്ഞിരിപ്പുണ്ട് കേട്ടോ. നമുക്കിതിനെ പിടിക്കണം. കയറിപ്പോയല്ലോ എന്റെ പൊന്നെ. എന്തോരാന്ന് നോക്കി. രണ്ട്, മൂന്ന്. ഇവിടെ നിന്നൊക്കെ കരയുന്നുണ്ടല്ലോ. ദേരിക്കുന്നു. ഇതുണ്ടോ, ഇവിടെ ഇരിക്കുന്നുണ്ടോ? മൂന്ന്, നാല്, അഞ്ചാമത്തെ തവളയാണ് കേട്ടോ. നമ്മളിനി ഒരു ആ ഒരു സൈഡിലേക്ക് പോകാനത്. ഇതുണ്ടോ, നമ്മുടെ മണിയൻ രാത്രിയിൽ ഫുള്ള് ആക്റ്റീവാണ്. ഇതുണ്ടോ, രാവിലെ ഫുൾ ഉറക്കവും രാത്രിയിൽ ഫുൾ ആക്റ്റീവും. അതാണ് നമ്മുടെ മണിയൻ. ഇതുണ്ടോ, മുയലിനടുത്ത് കളിക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഇത് ഇനിയിപ്പോൾ ഉണ്ടല്ലോ. ഇത് ഇവിടെ ഇരിക്കുന്നു, ഇവിടെ ഇരിക്കുന്നു. ഓ, അടുത്തന്നെ കിട്ടിയിട്ടുണ്ട്. ഓ, ഇതുണ്ടോ. ദൈവന് ഇവിടെ ഇരിക്കുന്നുണ്ടോ? ദൈവം ഇരിക്കുന്നതിൻ്റെ താഴെ എന്തോരം മീനിൻ്റെ കുഞ്ഞുങ്ങളാന്ന് നോക്കി. എന്തോരം പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളാന്ന് നോക്കി. ഇഷ്ടം പോലെ പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ആറ്. ഒരു ബക്കറ്റ് നിറച്ച് തവളയെ വിളിക്കാൻ പിടിക്കേണ്ടി വരും കേട്ടോ. ഇതായിട്ട് കിടക്കുവാണ്. ഇവിടെയൊന്നും തവള ഇരിപ്പില്ല, ഇവിടെയൊന്നും കിളികളും ഇല്ല. പക്ഷേ നമ്മുടെ ലവ് ബേഡ്സ് എല്ലാം ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ ലവ് ബേഡ്സിൻ്റെ സ്ഥലമാണെന്ന് തോന്നുന്നു. അവരെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ഇവിടെയൊന്നും തവളകളെ കണ്ടില്ല കേട്ടോ. ആ കൂട്ടിൽ, ഈ കൂട്ടിൽ കിളികൾ ഇരിപ്പുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു കൂട്ടിൽ രണ്ട് മൂന്ന് ഫിഞ്ചസ് ഇരിപ്പുണ്ട് കേട്ടോ. നമ്മൾ അവരെ അധികം ഡിസ്റ്റേബ് ചെയ്യുന്നു. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇത് നമ്മുടെ ഒരു ആഫ്രിക്കൻ ലവ് ബേർഡ് ഈ ഒരു കൂട്ടിൽ കയറിയിരിപ്പുണ്ട് കേട്ടോ. ഇത് ബ്രീഡിംഗ് ഒന്നുമല്ല, ഞാൻ ചുമ്മാ കയറിയിരിക്കുന്നതാണ്. ഇവിടെ നിന്നൊക്കെ നല്ല തവളയുടെ കരച്ചിൽ വരുന്നുണ്ട് കേട്ടോ. നിൽക്കുന്ന കുളത്തിൻ്റെ സൈഡിലാണ്. കുളത്തിൻ്റെ സൈഡിൽ അവിടെ ഒരു വലിയൊരു മരമുണ്ട്. ആ ഒരു മരത്തിലാണ് നമ്മുടെ കിളിക്കൂട്ടിൽ ഏറ്റവും കൂടുതൽ കിളികൾ താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു മരത്തിൽ നോക്കാം. അതിൽ ഏകദേശം നാലോ അഞ്ചോ കൂടുണ്ട്. നമുക്കതും കൂടെ നോക്കിയതിന് ശേഷം ഈ കുളത്തിൻ്റെ സൈഡിൽ കൂടെ അപ്പുറത്തെ സൈഡിലേക്ക് പോകാം കേട്ടോ. നമ്മുടെ കുളത്തിൻ്റെ സൈഡിൽ കൂടെ എല്ലാ മീൻ കുഞ്ഞുങ്ങൾ നിൽപ്പുണ്ട് കേട്ടോ. ഈ ഒരു മരത്തേൽ, അയ്യോ, നമ്മുടെ ജാവയെല്ലാം എവിടെയാണ് ഞാൻ നോക്കി നടക്കുമായിരുന്നു. എല്ലാവരും ഈ ഒരു മരത്തേലാണ്. ഇതുണ്ടോ, നമ്മുടെ ഗ്രേ ജാവ, വൈറ്റ് ജാവ എല്ലാവരും ഈ മരത്തേലുണ്ട്. അതുകൂടാതെ കുറേ ഫിഞ്ചസ് വരിപ്പുണ്ട്. ഇതുണ്ടോ, ഇതൊരു ഡബിൾ ഡെക്കർ വീടാണ് കേട്ടോ. ഈ വീടിൻ്റെ മേളിലും ഫിഞ്ചസ് വരിപ്പുണ്ട്, താഴെ ഫിഞ്ചസ് വരിപ്പുണ്ട്. ഇതുണ്ടോ, മേലും താഴെ ആയിട്ടാണ് ഇവർ കയറിയിരിക്കുന്നത്. അത് നല്ല രസമുണ്ട് കേട്ടോ.
ഓ മൈ ഗോഡ് ഗൈസ്, എനിക്ക് തോന്നുന്നു ഇവർ ഇച്ചിരി ഡിസ്റ്റർബ്ഡ് ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. നമുക്ക് ആ ഒരു മരത്തിലെ കിളികൾ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി തോന്നുന്നില്ല, അതുകൊണ്ട് നമ്മൾ അധികം അടുത്തേക്ക് പോകുന്നില്ല. അവർ ഓൾറെഡി ഒന്ന് ഉണർന്നിട്ടുണ്ട്, ഒന്ന് പേടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെ നടന്ന് നമ്മൾ കുളത്തിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോയി നോക്കാവേ. നമ്മുടെ കോഴിക്കാർപ്പ് ചാടി വെച്ചാൽ കേട്ടോ. ഇവിടെ കുറക്കൊന്നുമില്ല, മീനുകൾ ഉറങ്ങത്തില്ലാവോ. നോക്കട്ടെ, നല്ല മഴയായതുകൊണ്ട് നമ്മുടെ വെള്ളം ഒരിച്ചിരി കലങ്ങി കേട്ടോ. നമ്മുടെ കുളത്തിലേക്ക് ഓവർഫ്ലോ ഒത്തിരി ചാടിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വെള്ളം ഒരിച്ചിരി കലങ്ങി. ഇത് കണ്ടോ, കോഴിക്കാരൻ ഉറക്കമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഇനി നമ്മൾ ഈ ഒരു സൈഡിലേക്ക് പോകാണ്. ഇത് കണ്ടോ, ഈ വാതിൽ തുറന്നിട്ടേക്ക് വരുന്നു. ഇത് കണ്ടോ, നമ്മൾ രണ്ട് വാതിൽ വെച്ചാൽ അവളുടെ അഡ്വാൻറ്റേജ് ഇതാണ്. ഇപ്പം നമ്മൾ ഒരെണ്ണം അടയ്ക്കാൻ മറന്നു പോയാലും ഈ നിൽക്കുന്ന എല്ലാം നമ്മുടെ ഫിലോപ്പിയുടെയും പ്ലാറ്റിയുടെയും ജെപ്പിയുടെയൊക്കെ കുഞ്ഞുങ്ങളാണ്. ഇത് കണ്ടോ, ഇവിടെ ഒന്നും ആരും ഇരിപ്പില്ല. ഓ മൈ ഗോഡ്, രണ്ട് ക്യൂട്ടായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് കണ്ടോ, രണ്ട് ഡയമണ്ടോ ഈ മരത്തേലൊരു നല്ല ഉറക്കമാണ് കേട്ടോ. ഇവരെനിക്ക് വന്ന് പേറാണെന്ന് തോന്നുന്നു. മിക്കവാറും തന്നെ ഇവർ ഈ മരത്തേരെ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ മരത്തെ തന്നെ ഇവർ കൂടുണ്ടാക്കുന്നുള്ളൂ. പക്ഷേ ഈ മരത്തെ കൂടുണ്ടാക്കി ശരിയാകത്തില്ല, മേളിൽ നിന്ന് മഴ വരുന്ന നനയും. എടാ, ഇവിടെ കൂടുണ്ടാക്കുമല്ലോ കേട്ടോ. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇവിടുന്ന് അങ്ങോട്ട് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ മരം അനങ്ങും, ഇവർ പേടിച്ചു പോകും. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഈ ഒരു എക്സ്പീരിയൻസ് ശരിക്കും എനിക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കിളിക്കൂട്ടിൽ ഈ ഒരു സമയത്തേക്ക് വരുന്നത്. അതും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞുകൊണ്ട് മാത്രമാണ്. എനിക്കിങ്ങനെ ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. എനിക്ക് ഒരു ഐഡിയ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. നമ്മളെ കൊണ്ട് പറ്റുന്നൊക്കെയാണ് നമ്മൾ ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ പാലത്തേക്ക് കയറാൻ വേണ്ടി പോവാണ്. പാലത്തേക്ക് കയറി നമുക്ക് ആ സൈഡിൽ കയറി നോക്കാം. ഒരു ഈയൽ പറഞ്ഞു വരുന്നുണ്ട്, മഴ പെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ നേരെ പാലത്തിലോട്ട് കയറിയിട്ടുണ്ട്. പാലത്തിൻ്റെ സൈഡിൽ കിളികളൊന്നും തറയിലിരിപ്പില്ല കേട്ടോ. ഒരു കിളികൾ പോലും തറയിലിരിപ്പില്ല. എനിക്കൊന്ന് തറയിലിറങ്ങി ഞാൻ ഇവർക്ക് സേഫ് അല്ലെന്ന് തോന്നുന്നു. എന്തെങ്കിലുമൊക്കെ സാധനം കൊണ്ടുവരെ പിടിച്ചു തരും. ഒരു ഫിഞ്ചസ്, ഇതേ മരത്തിൻ്റെ ഇടയ്ക്ക് ഒരു ഫിഞ്ചസ് കയറിയിരിക്കുന്നത് കണ്ടോ. എടാ ഒരു കേട്ടോ, അതുപോലെ തന്നെ എനിക്ക് അങ്ങോട്ടേക്കും പോകണമെന്നുണ്ട് ഗൈസ്. പക്ഷേ ഞാനിപ്പോൾ പോയി കഴിഞ്ഞാൽ ഇവൻ്റെ ഉറക്കത്തിന് ഡിസ്റ്റർബ് ചെയ്യും. വെറുതെ എന്തിനാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് അവനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. അവനവിടെ ഇരുന്ന് ഉറങ്ങിക്കോട്ടെ. എനിക്ക് വേറൊരു രീതിയിലും അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ അങ്ങോട്ട് പോയി കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇവനെ മാത്രം ഓർത്തി ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല കേട്ടോ. പുള്ളി അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ ഇറങ്ങി നോക്കാവേ. ഓ മൈ ഗോഡ്, ഈ ഒരു സൈഡിൽ കുറേ ആൾക്കാരുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, നിങ്ങൾക്ക് നമ്മുടെ കുളത്തിലുള്ള ഗപ്പിയുള്ള കുഞ്ഞിനെയും ഗപ്പിനെയും ഒക്കെ ഈ സമയത്ത് കറക്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റും. കാരണം എല്ലാവരും സൈഡിൽ നിൽക്കുവാണ്. അതുപോലെ തന്നെ നല്ല വെട്ടമുണ്ട്. അപ്പോൾ ഈ ഒരു ഇത്ര ഏരിയയിൽ നിങ്ങൾ ഇത്രയും ഗപ്പിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ആ ഒരു സൈഡിലും അതുപോലെ തന്നെ ആ ഒരു സൈഡിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഗപ്പികൾ നമ്മുടെ കുളത്തിൽ നന്നായിട്ട് ബ്രീഡ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയും കവർ ചെയ്തു. ഇവിടെ വേറെ ഒരു സാധനത്തിന് നമ്മൾ കണ്ടില്ല, ഒന്നേ നമ്മൾ കണ്ടില്ല കേട്ടോ. ഓ, ഒരു വെറൈറ്റി ആയിട്ടുള്ള തവളകൾ ഉണ്ടോ. ഇത് നോക്കിയാൽ ഇതെന്തോ ഒരു വെറൈറ്റി തവളയാണ് കേട്ടോ. നമ്മൾ ഇത്ര നേരം കണ്ട ഒരു തവളയല്ല ഇത്. എനിക്ക് ഒന്ന് മരത്തേ കൂടെ വെച്ചാൽ നടക്കുന്ന വന്നതാണ് കേട്ടോ. ഇതിനെ അപ്പുറത്തേക്ക് തള്ളി വിടാൻ പറ്റും. നോക്കട്ടെ, നമുക്കൊരു കമ്പെടുത്തിട്ട് പുറത്തേക്ക് ചാടറ, പുറത്തേക്ക് ചാടറ. എൻ്റെ കിളിക്കൂട്ടി കയറി പോലെ പുറത്തേക്ക് ചാട്. നമ്മളപ്പോൾ അവനെ പുറത്തേക്ക് ചാടിച്ചു വിട്ടിട്ടുണ്ട്. അത് പക്ഷേ വലിയ ഉപദ്രവകാരി അല്ലെന്ന് തോന്നുന്നു. വളരെ ചെറിയൊരു സൈസാണ്. മീനുകളെല്ലാം എണീറ്റ് കേട്ടോ, വെട്ടം കണ്ടിട്ടാന്ന് തോന്നുന്നു. അതോ മീനുകൾ കുറക്കമില്ലാണോ. അപ്പോൾ നമ്മൾ വീണ്ടും പാലത്തേക്ക് കയറിയിട്ടുണ്ട്. എടാ, എന്നിട്ട് രാവിലെ വെളുപ്പിനെ എണീറ്റ് പുല്ല് തിന്നുന്നോ. ഇവന്മാർക്ക് ഈ സമയത്ത് വിശപ്പ്, എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാനവർക്ക് മുതലൊക്കെ രാത്രിയിൽ പൂക്കുറ്റി ഉറക്കമായിരിക്കുന്നു. ഈ 4 മണി സമയത്ത് ഇതുണ്ടോ, കുളത്തിൻ്റെ കരയ്ക്ക് ഇവൻ ഇവിടെ കയറി നിന്ന് പുല്ല് തിന്നുവാണ്. ഇത് കണ്ടോ, എന്നാടാ ഇത്? ഇതുണ്ടോ, ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലല്ലോ. നമ്മൾ പേടിപ്പിച്ചിട്ട് പോലും അവൻ കുളത്തിൽ പോയില്ല. കാര്യം എന്ന് വെച്ചാൽ ഇവർക്കറിയാം ആ സൈഡിൽ വെള്ളമുണ്ട്, അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല. ഇവർക്ക് കറക്റ്റായിട്ട് അറിയാം. ഗൈസ്, അപ്പോൾ കണ്ടല്ലോ, അപ്പോൾ രാവിലെ 4 മണിയാകുമ്പോഴേക്കും നമ്മുടെ കിളിക്കൂടിൻ്റെ അവസ്ഥ ഇതാണ്. കിളികളെല്ലാവരും തന്നെ ഉറക്കമാണ്. കിളികൾ ഉറങ്ങുന്ന സമയത്താണ് ഈ തവളയും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട്. ആക്ച്വലി ഇവർ കയറിയിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ പ്രാണി പോലത്തെ ജീവികളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മുടെ കിളിക്കൂട്ടിലുണ്ടാകുന്ന ഫിഞ്ചസിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾ തീരെ ചെറുതായിരിക്കും. ഒരു രാത്രിയിൽ ഇറങ്ങി തറയിലേക്ക് ഇരിക്കുവാണെങ്കിൽ ഈ തവളകളെ പിടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് തവളകളെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് റിമൂവ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ തവളകളെ ഇപ്പം ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ അതിന് ഞാനിപ്പോൾ ജസ്റ്റ് കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവാണ്. അതിനുശേഷം രാവിലെ എണീറ്റിട്ട് നമുക്ക് ആലോചിക്കാം തവളകളെ കൊണ്ട് എന്നാ ചെയ്യേണ്ടതെന്ന്. ഇല്ല, ഞാനാണെങ്കിൽ ഇനി ഇവർക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മളാണെങ്കിൽ വെളുപ്പിനെ എണീക്കണം എന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷേ നടന്നില്ല, കിടന്ന് ഉറങ്ങിപ്പോയി. ഇപ്പോൾ സമയം ഏകദേശം 9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് ഏകദേശം 24 മണിക്കൂറായി നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. അതിന് മുമ്പുണ്ടല്ലോ, നമ്മുടെ കുളത്തിൽ വളരെ സാഡായിട്ടുള്ളൊരു കാര്യം നടന്നിട്ടുണ്ട്. നമ്മുടെ കുളത്തിലെ ഒരു 4 കോഴിക്കാർപ്പ് നമ്മൾ രാവിലെ എണീറ്റപ്പോഴും ചേർത്ത് കിടന്നിട്ടുണ്ട്. ഞാനത് വീഡിയോയ്ക്ക് അത് കാണിച്ചില്ല.
അതിൻ്റെ റീസൺ എന്തായിരിക്കും എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ നമ്മളതിൻ്റെ റീസൺ ഓൾമോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ആലോചിച്ചപ്പോഴേക്കും നമുക്കൊരു എന്താണ് റീസൺ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മുടെ കുളത്തിലെ മീനുകളെല്ലാം തന്നെ ചത്തു പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പം എന്നാണ് സംഭവിച്ചതെന്നും കോഴിക്കാർപ്പ് ചത്തുപോയതിൻ്റെ കാര്യവും അതിൻ്റെ സൊല്യൂഷനും ഒക്കെ ചേർത്തിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഒത്തിരി കൂടുതൽ കമൻറ്റ് വന്നാൽ മാത്രമേ നമ്മൾ ആ വീഡിയോ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ആ വീഡിയോ ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്, ഇറ്റ്സ് മീ സെവൻ ശ്രീയേക്ക്. ബാക്കി ഡേ ഇതുണ്ടോ ഓരോരുത്തരൊക്കെ വന്നിട്ട് ഡേറ്റ് അന്വേഷിച്ചു വന്നിരിക്കുകയാണ്. ഓ എൻ്റെ അമ്മേ, പുള്ളിക്കാരി ഫുള്ള് ചാട്ടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു അവളെ ഡ്രോണെ പിടിക്കാൻ വേണ്ടിട്ടാന്ന് തോന്നുന്നു. നമ്മുടെ കല്യാണത്തിന് വന്നതാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞു സബ്സ്ക്രൈബറെ കണ്ടിട്ട് പേരെന്ന് പറയാൻ ഇവന് പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കാർത്തിക് എന്ന് പറഞ്ഞിട്ട്, കാർത്തിക്കിന്റെ ചേച്ചിയുടെ കൊച്ചാണ്. താങ്ക് യു സോ മച്ച്. അതുപോലെ നമ്മൾ തവളനെ എന്നാ ചെയ്യുന്നത് വെച്ചാൽ, തവളനെ കൊണ്ട് നമ്മൾ പറമ്പിൻ്റെ ഏറ്റവും മൂലയ്ക്ക് കൊണ്ട് ഇറക്കി വിടും. കാരണം അതുങ്ങൾ തിരിച്ചൊന്നും കയറത്തില്ലായിരിക്കും നമുക്ക് വിചാരിക്കാം. വേറെ ഓപ്ഷനൊന്നും നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല.